നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ, വളരെ ഗുരുതരമെന്ന് പറഞ്ഞാൽ വളരെയധികം ഗുരുതരമായ ചില ആരോപണങ്ങൾ, കോടതിയിൽ നിന്നും ചില രേഖകൾ, പകർപ്പുകൾ പോലും എടുക്കാൻ കഴിയാതിരുന്ന ചില രേഖകൾ, ഈ രേഖകൾ ദിലീപിൻ്റെ കയ്യിലേക്ക് എത്തി. അതിൻ്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, സായി ശങ്കർ എന്നയാൾ ഈ രേഖകൾ ഈ ഫോണിൽ നിന്നും നീക്കം ചെയ്ത്, വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഈ രേഖകൾ ആ ഫോണിൽ നിന്നും മായ്ച്ചു കളയണമെന്നുള്ളത്. അതിന് മായ്ച്ചു കളയുന്നതിന് മുമ്പ് ഈ സായി ശങ്കർ എന്ന് പറഞ്ഞയാൾ അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുകയും ദിലീപിനെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കാം. ഇത് എന്തായാലും ഇപ്പോൾ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയത് നന്നായി. ഇല്ലെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോൾ, ഈ കേസൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ മിക്കവാറും ഇവരുടെയൊക്കെ ചിലതൊക്കെ കീറിപ്പോകാനുള്ള സാധ്യത കണ്ടേനെ. കാരണം അതിനുവേണ്ടിയാണല്ലോ അയാളത് ഡൗൺലോഡ് ചെയ്തു വെച്ചത്. നേരത്തെയാണെങ്കിൽ ഹണി ട്രാപ്പ് കേസിലും പല പല ക്രിമിനൽ കേസുകളിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ സായി ശങ്കർ. ആ സായി ശങ്കറിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ രേഖകൾ കിട്ടിയിരിക്കുന്നത്. ഈ രേഖകൾ കിട്ടിയത് മാത്രമല്ല, ഫോണുകൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് നിന്നും മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. സിനിമയ്ക്കുള്ളിലുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഒരു ഫോൺ ഉണ്ട് അതിനകത്ത്. റോഷൻ ചിറ്റൂർ എന്നാണ് ആ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര്. ആ റോഷൻ ചിറ്റൂര് ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നും ദിലീപിൻ്റെ സ്ഥിരം പ്രൊഡക്ഷൻ മാനേജരാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയും പല പല സിനിമാക്കാരും ഇതിൽ വരാനുണ്ട്, പല സിനിമാക്കാരെയും ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ പറയുന്ന ന്യൂസുകളെല്ലാം സത്യസന്ധമായി പറയുന്ന കാര്യങ്ങളാണ്. ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ടും, സിനിമാക്കാരൻ മാത്രമല്ല ഒരു മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട്, ഞങ്ങളിലേക്ക് കിട്ടുന്ന വാർത്തകൾ വളരെ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അല്ലെങ്കിൽ വിഴുങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് അടിമപ്പെടാമായിരുന്നു. ഇതൊന്നും ചെയ്യുന്നില്ല. കിട്ടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്തിടുന്നു. ഇതിനകത്ത് ഒരു കുട്ടിക്ക് അത്രയധികം വിഷമമുണ്ടായിട്ടുണ്ട്, അത്രയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാനൊന്നും പുറകോട്ടില്ല എന്നൊരു സന്ദേശം കൂടിയാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ഈ റോഷൻ ചിറ്റൂരിൻ്റെ ഫോണ്, അതിനകത്ത് നിന്നുള്ള ചില ചാറ്റുകളും ചില രേഖകളും അതെല്ലാം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അതൊന്ന്. രണ്ട്, സൗണ്ട് തോമ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു. അപ്പോൾ പൾസർ സുനിയെ ദിലീപൻ അറിയുകയില്ലല്ലോ. ആ സൗണ്ട് തോമയിലെ നായകൻ ദിലീപാണ്. ആ സിനിമ നിർമ്മിച്ചത് ദിലീപിൻ്റെ അനിയൻ അനൂപിൻ്റെ ഒരു ബാനറിലാണ്, പ്രിയാഞ്ജലി എന്ന് പറയുന്ന ഒരു ബാനറിലാണ് നിർമ്മിച്ചത്. അങ്ങനെ അനുജൻ നിർമ്മിച്ച് ചേട്ടൻ നായകനായി അഭിനയിക്കുന്ന സൗണ്ട് തോമ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഈ അവസാന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും അതേപോലെ ഡ്രൈവർക്കും ഒക്കെ എല്ലാവർക്കും ഈ സെറ്റിൽമെൻ്റ് നടത്തും. അത് ചിലപ്പോൾ ഓരോ ദിവസവും ഷൂട്ടിംഗ് കഴിയുമ്പോഴായിരിക്കും സെറ്റിൽമെൻറ്റ് നടത്തുക. ചിലപ്പോൾ അത് വീക്കിലി ആയിരിക്കും, ചിലപ്പോൾ അത് പാക്കപ്പിനായിരിക്കും. എന്താണെങ്കിലും അന്ന് അവിടെ സുനിൽ കുമാർ എന്ന് പേരെഴുതി ബ്രാക്കറ്റിൽ ഗുണ്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വലിയ തുക കൈമാറിയതിൻ്റെ റിസീപ്റ്റ്. അപ്പോൾ പൾസർ സുനിയെ അറിയത്തേ ഇല്ല, ഗുണ്ടയാണെന്നും അറിയില്ല, ഏത് ഉണ്ടയാണെന്ന് പോലും അറിയില്ല. ഇതൊക്കെയാണ് ഈ പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും. അങ്ങനെ പൾസർ സുനിക്ക് സൗണ്ട് തോമയുടെ ലൊക്കേഷനിൽ പണം കൊടുത്തതിൻ്റെ റിസീപ്റ്റ്, മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ തൃശ്ശൂർ കണ്ടതിൻ്റെ തെളിവുകൾ, ബാലചന്ദ്രകുമാർ ആ വീട്ടിൽ നിന്ന് പൾസർ സുനിയോടൊപ്പം പുറത്തു പോയതിൻ്റെ തെളിവുകളും അതിൻ്റെ ചില ക്ലിപ്പുകളും സഹിതം ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. സാക്ഷിമൊഴികളാണല്ലോ പ്രധാനം പോലീസിനും കോടതിക്കും. അങ്ങനെ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു. എന്നിട്ടും പറയുന്നു തെളിവെവിടെ, തെളിവെവിടെയെന്ന്. അതെല്ലാം ചോദിക്കുന്ന ആരാണെന്നറിയാമോ? ഈ വൈകുന്നേരങ്ങളിൽ വന്ന് വായിട്ടലയ്ക്കുന്ന ചില ന്യായീകരണ തൊഴിലാളികൾ. ആ ന്യായീകരണ തൊഴിലാളികളുടെ വിശേഷങ്ങളും ചരിത്രവുമൊക്കെയായി ഞങ്ങൾ വീണ്ടും വരും, അതിന് യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ തെളിവുകളുടെ ഒരു കൂമ്പാരമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിലും ആ പൾസർ സുനി എഴുതിയ കത്താണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അറിഞ്ഞ കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ
കോടതിയിൽ നിന്ന് ഈ രേഖകൾ പോയത് ആരു വഴിയാണ് എങ്ങനെയാണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണത്തിന് കോടതിയിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിനായി കോടതിയെ തന്നെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും. അങ്ങനെ കോടതിയിലെ ആ ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ തീർച്ചയായും ഈ കേസ് വേറൊരു വഴിത്തിരിവിലേക്ക് എത്തും. ആരൊക്കെ എവിടെ കിടന്നലറിയാലും എവിടെയൊക്കെ പണം കൊണ്ടു കൊടുത്താലും ഏതെല്ലാം കോക്കസുകളെ ഏതെല്ലാം സ്ഥലത്ത് ജോലി ചെയ്താലും ഇതിനകത്ത് നിന്ന് യഥാർത്ഥ പ്രതികൾക്ക് ഊരിപ്പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാചകം വീണ്ടും പറയുന്നു, ജനാധിപത്യത്തിന് മുകളിലല്ല ഒരു കോടതിയും ഇന്ത്യയിൽ. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ശരി, ഏത് കോടതിയാണെങ്കിലും ശരി, തെറ്റ് കണ്ടാൽ നമുക്കത് വിളിച്ചു പറയാനും നമുക്ക് അതിനെ വിമർശിക്കാനും ഒക്കെ ഉള്ള അധികാരം ഒരു പൗരനുണ്ട്. അതിന് ആരുടെയും അനുവാദം വേണ്ട. പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ വീണ്ടും ആരെങ്കിലും കാണിച്ചാൽ, അതിനെ ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു പാതകമായിരിക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇന്നത്തെ മനോരമ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ആ വാർത്ത ഇങ്ങനെയാണ്, ഈ കേസിൻ്റെ വിധിക്ക് ശേഷം മതി അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ എന്നുള്ളത് ഇന്നലെ കോടതിയിൽ പറഞ്ഞതായി മലയാള മനോരമയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഈ വിധി കഴിഞ്ഞിട്ട് എന്തിനാണ് അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഞാനത് രണ്ട് മൂന്ന് അഭിഭാഷകരെ വിളിച്ച് ചോദിച്ചു. എൻ്റെ കൂടെ വളരെ പ്രശസ്തനായ ഒരു അഭിഭാഷകൻ പറഞ്ഞത്, അതായത് ഈ വിധി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ FIR-ന്മേലൊന്നും വാദമുണ്ടാകില്ല, അന്തിമ റിപ്പോർട്ടിന്മേലേ വാദമുണ്ടാകൂ, അത് വെറും കോംപ്ലിക്കേഷനായിട്ട് മാറും പല കാര്യങ്ങളിലും, അതുകൊണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്. ഞാനും അപ്പോൾ സംശയിച്ചു പോയി, എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങനെ വന്നത്? അന്തിമ വിധി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റിപ്പോർട്ടോ അന്വേഷണ റിപ്പോർട്ടോ, അതെന്തിനാണ് എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുന്നു. അന്തിമ വിധിക്ക് ശേഷം എന്തിനാണ് അന്വേഷണ റിപ്പോർട്ട്? ഇതൊക്കെ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ, വ്യക്തമായി അറിയുന്ന കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ അതിൻ്റെ സംശയ നിവാരണമൊക്കെ വരുത്തിയിട്ട് ഈ വാർത്തകൾ പുറത്തുവിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മാധ്യമം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു അവതാരകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് കണ്ട ആ വാർത്ത പോലും ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം വിധിക്ക് ശേഷം, വിധി ന്യായത്തിന് ശേഷം മാത്രം മതി അന്തിമ റിപ്പോർട്ട് എന്നുള്ള ആ വാർത്ത ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.